ക്ലൈമാക്സ് എടുത്ത് ആദ്യം കൊടുക്കായിരുന്നു, ഫസ്റ്റ് ഹാഫ് എടുത്ത് സെക്കൻഡ് ഹാഫിൽ കൊടുക്കായിരുന്നു, ഇത് അങ്ങനെ ആക്കായിരുന്നു അത് ഇങ്ങനെ ആക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഒന്നും മാറാൻ പോകുന്നില്ല, ഫൈനൽ ഔട്ടായിട്ടാണ് നമ്മൾ സിനിമ കാണുന്നത്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരു അവിയൽ വരവുള്ള പക്ക അവിയൽ മൂവി ആയിട്ടാണ് കോബ്ര എന്ന ചിത്രം എനിക്ക് പേഴ്സണലി തോന്നിയത്. തമിഴിൽ അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത, കണ്ട് ശീലിച്ചിട്ടില്ലാത്ത നല്ലൊരു പുതിയൊരു കോൺസെപ്റ്റിനെ സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മാക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ വളരെയധികം, അല്ലെങ്കിൽ വളരെ നല്ല മോശമായ രീതിയിൽ പാളിപ്പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഒരു നല്ല കോൺസെപ്റ്റിനെ എടുത്തു, ഒരു നല്ല ആക്ടറിനെ എടുത്തു, രണ്ടും കൂടി സിങ്ക് ആക്കാൻ നോക്കിയ സമയത്ത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ ആ സിനിമ നിന്ന് ആ ഡയറക്ടർക്ക് ഒരു പക്ഷെ തോന്നിയിട്ടുണ്ടോ. അപ്പോൾ കുറച്ചും കൂടി സാധനങ്ങൾ വരണം, കുറച്ച് നല്ല മാസമായിട്ടുള്ളൊരു വില്ലൻ വേണം, കുറേ പോലീസായിട്ടുള്ള കാര്യങ്ങൾ വേണം, അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ വേണം, ഒരു നടി വേണം എന്നിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ സിനിമ ഒരു 4-5 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ അതിനെ ട്രിം ചെയ്ത് ഒരു 3 മണിക്കൂർ ആക്കിയിട്ട് നമുക്ക് തന്നപ്പോൾ ഒക്കെ കൂടി കുഴഞ്ഞു മറിഞ്ഞ് ഒരുമാതിരി ഒരു ഒരു പക്ക അവിയൽ. അപ്പോൾ ആ അവിയലെടുത്ത് അതിൽ അത് നന്നായിട്ടുണ്ടായിരുന്നു, ഇത് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ജീനിയസ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യനും അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കുറച്ച് സീരീസ് ഓഫ് ക്രൈംസും അതിന് അദ്ദേഹം വേഷന്മാർ നടക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. അത് ഒരു ഒരു പരിധിവരെ ഓക്കെയാണ്, പക്ഷെ അത് വിട്ടിട്ടും സിനിമയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിന് മുകളിലുള്ള സിനിമകൾ നോർമലി നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, സാധാരണ ഒരു 90% ഇത്തരത്തിൽ 3 മണിക്കൂറിന് മുകളിലുള്ള സിനിമയ്ക്ക് എവിടെയെങ്കിലും ചെറുതായിട്ടൊരു ബാക്ക്ഡ്രോപ്പ് ഉണ്ടായാൽ തന്നെ നമുക്ക് ലാഗ് അടിക്കും. ആ രീതിയിൽ ഇത് ഫൈനൽ ഔട്ടാണ് നമ്മൾ കാണുന്നത്. സെൻസർ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഫൈനൽ കട്ടാണ് ഈ സിനിമയുടെ 3 മണിക്കൂറും 3 മിനിറ്റും 3 സെക്കൻഡും. അപ്പോൾ ഇത്രയും ലെങ്ത്തുള്ള സിനിമ അത് അതിൻ്റെ എവിടെയെങ്കിലും ഒരു പോർഷൻ മിസ്സായാൽ തന്നെ നമുക്ക് പേഴ്സണലി ലാഗ് അടിക്കുന്ന സമയത്ത് ഈ സിനിമയിൽ അനാവശ്യമായി ഇത്തരത്തിൽ ഒരുപാട് സാധനങ്ങൾ കുത്തിക്കയറ്റി വെച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ ആ ഒരു ഫസ്റ്റ് ഹാഫോ സെക്കൻഡ് ഹാഫ് എന്ന് മാത്രം മാറ്റി നോക്കാതെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർവെല്ല് ബ്ലോക്ക് അടിപൊളിയായിരുന്നു, ഫസ്റ്റ് ഹാഫിലെ കുറച്ച് സീക്വൻസുകൾ അടിപൊളിയായിരുന്നു, സെക്കൻഡ് ഹാഫിലെ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയൊക്കെ സ്ഥലം ആര് ഫില്ല് ചെയ്യും, അത് നമ്മൾ തന്നെ കാണണ്ടേ, അത് ഇതിന് സഹിച്ച് കാണണ്ടേ. അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുകൊണ്ട് ഓവറോൾ ഒരു പടം എങ്ങനെയുണ്ടെന്ന് മാത്രമാണ് ഞാൻ വിലയിരുത്താറുള്ളൂ. ആ രീതിയിൽ നോക്കുമ്പോൾ ഒരുപാട് അനാവശ്യമായ സീക്വൻസുകൾ കുത്തിക്കയറ്റി, എന്നാൽ അത് ഇങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ആകെ ഒരു ചെറിയ കോൺസെപ്റ്റാണ്. ഇപ്പോൾ പഴയ അന്യനിലൊക്കെ നമ്മൾ കണ്ട രീതിയിലുള്ള ഒരു കോൺസെപ്റ്റാണ് സിനിമ യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ആ സിനിമയ്ക്ക് ഒരു കിഡ്രനായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നു, ഇമോഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഇമോഷനൊക്കെ നമുക്ക് ഒരുമാതിരി സാധനം, പോലെ തന്നെ വിക്രത്തിൻ്റെ ആ ഒരു പക്ക ഡെഡിക്കേഷനായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, മേക്കോവേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ, അത് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനൊക്കെ ഓവർകം ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരുടെ അനാവശ്യമായ കുറേ കാസ്റ്റിംഗ്, പ്രത്യേകിച്ച് ശ്രീനിധി. എന്തിരിങ്ങനെ ഒരു ക്യാരക്ടർ വെറുതെ നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് പ്രാന്താവുന്നില്ല. ഇപ്പോൾ കെ ജി എഫ് എടുത്ത് അങ്ങനെ ആയിരുന്നില്ല. അതിൽ ഞാൻ പറയില്ലേ 3 hours റൺ ടൈം ഉള്ള സിനിമ, ഇപ്പോൾ ഉദാഹരണം നമുക്ക് പെട്ടെന്ന് RRR KGF 2 ഒക്കെ എടുത്താൽ തന്നെ അതിൻ്റെ ആ സ്ക്രീൻ പ്ലേയുടെ ഒരു പോക്ക് കാരണം നമ്മൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇപ്പോൾ 4 മണിക്കൂറാണെങ്കിൽ കൂടി പോകണമെന്നറിയില്ല. അതിൽ ലാഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചില നേരത്തൊക്കെ ചിലവർക്ക് ഒരു പക്ഷേ ചില സ്പേസ് ഒക്കെ തോന്നിയിട്ടുണ്ടോ, പക്ഷേ അതിനെ ഫില്ല് ചെയ്യാൻ ബാക്കിയുള്ള സീക്വൻസുകളൊക്കെ സാധിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ വന്നാൽ തന്നെ പോയി, ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സാധനം കാണാൻ എന്നുള്ള രീതിയിൽ കുറേ ബ്ലോക്ക് ബ്ലോക്കായിട്ടാണ് സിനിമ നീങ്ങുന്നത്. ഓരോ സെറ്റ് പീസസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടം നീങ്ങുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരാളെ സ്കോട്ട്ലൻഡിലേക്കോ അയർലൻഡിലേക്കോ ഫ്രാൻസിലേക്കൊക്കെ അസാസിനായിട്ട് വിളിക്കേണ്ട ആവശ്യം ധനുഷിനെ ഗ്രാമനിൽ വിളിച്ച പോലെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് തന്നെ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഒരുമാതിരി കോംപ്ലക്സ് ആക്കിയിട്ട് എന്തിന് ഇത്രയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ വളഞ്ഞ് മുക്ക് പിടിക്കണത് എന്തിനാന്ന് ചില നേരത്തൊക്കെ നമുക്ക് തോന്നിപ്പോകും. പിന്നെ ഇർഫാൻ പത്താൻ്റെ കാര്യം, ആൾ നല്ല ബോളറാണ്, നല്ല ക്രിക്കറ്ററാണ്, എല്ലാം നമുക്കറിയാം. പക്ഷെ അന്ത പൂഞ്ചിയപ്പാത്ത ഉണ്ണുമേ തോന്നലേയേ, അത് ഒന്നുമില്ല. റോഷൻ ആ എന്തത് ഇങ്ങനെ നടക്കുന്നുണ്ട്, പരിധി നടക്കുന്നുണ്ട്, ആരാണ് ആ ക്യാരക്ടർ വെറുതെ. ഇപ്പോൾ നമുക്കറിയാം ഒരു ഒരു വില്ലനെ സെറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ പണ്ട് കുറേ ഒരു കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹൈടെക് തമിഴ് പടങ്ങളുണ്ട്, ഇങ്ങനെ ഓർ VFX ഒക്കെ വെച്ചിട്ട് ഒരുമാതിരി മോഡേൺ അൾട്രാ മോഡേൺ ആയിട്ടുള്ള സാധനങ്ങളും ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന നായകനും വില്ലന്മാരൊക്കെ ഉള്ള ആ ഒരു സെറ്റപ്പ്. ഇപ്പോൾ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവും, ഒരു റൂം ഉണ്ടാവും, അവിടെ ഫുള്ള് കുറേ സ്ക്രീൻ, ഇങ്ങനത്തെ കുറേ സെറ്റപ്പുകൾ ഉണ്ടാവും. നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു മോഡലിൽ തന്നെ നീങ്ങുന്നൊരു സിനിമയാണ്. പേഴ്സണലി എനിക്ക് ഒരുമാതിരി നമ്മുടെ അജിത്തിൻ്റെ വിവേകം കണ്ട ഒരു മോഡാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നല്ലൊരു കോൺസെപ്റ്റാണ്, പക്ഷേ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അനാവശ്യമായിട്ടുള്ള കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി കുഴഞ്ഞു മറിഞ്ഞ് അവിയൽ ഒഴിവാക്കി വിക്രത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ നമുക്ക് ഒരിക്കലും ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിലാക്കി താഴ്ന്നു പോകുന്നൊരു സിനിമ. വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമ ഒരു വട്ടം വേണമെങ്കിൽ കാണാം, അല്ലാതെ 3 മണിക്കൂർ 3 മിനിറ്റും 3 സെക്കൻഡൊക്കെ വളരെയധികം പ്രഷ്യസ് ആണെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക്
കാണാൻ പറ്റാത്തൊരു സിനിമ തന്നെയാണ് ഈ കോബ്ര എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓൾറെഡി നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ശരി, ഞാൻ ഇനി പോയിട്ട് അന്യം കാണട്ടെ.